ഞാനിവിടുന്ന് കുറച്ച് വെള്ളം എടുത്തോട്ടെ ഉണ്ണി. എനിക്ക് രണ്ട് ദിവസം ലീവ് വേണമായിരുന്നു. ഒരാൾ രണ്ടു ദിവസം ലീവ് വേണമായിരുന്നു. അപ്പൊ ഇവിടെ ആര്? ഇല്ല, രണ്ടു ദിവസത്തെ ഭക്ഷണം ഞാൻ ഒന്നിച്ചാക്കിട്ട് പോയാ പോരെ. രണ്ടു ദിവസം അല്ലേ? അല്ലേ, അതെ. അപ്പൊ അത് എടുക്കാൻ പാടില്ല ശരിക്കും. നമ്മൾ അയൽക്കാരായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറാവോ ഉണ്ണി? എന്തായാലും എന്താടാ, കളിമണ്ണാണ്. എന്തിനാ നമുക്ക് ലീവ്? പക്ഷെ ഭാര്യനെ കൂട്ടുന്ന ഉത്സവത്തിന് പോകണായിരുന്നു ഒരാളെ. അത്യാവശ്യം ആ ഒന്ന് ഉത്സവത്തിന് നീ വെക്കോ. നീ വെക്കോ, പിന്നെ അങ്ങോട്ട് വരണ്ട. ഇല്ല ഉണ്ണി, ചായ ഉണ്ടാക്കാൻ പോലും വെള്ളമില്ല. അതാ അവസ്ഥ. അതിന് ഇവിടെ തരാൻ വെള്ളം വേണ്ടേ? പിന്നെ ഈ കിണറ്റിൽ ഇത്രയും വെള്ളം കൊടുക്കണില്ലേ? ചൂടല്ലേ ഇത്? പച്ചപ്പും വകുപ്പെന്ന് വരികയാണ്. എങ്ങനെ ഒരു തുള്ളി വെള്ളമില്ല, പിന്നെ ഉറവില്ല. സുമിത്ര, വെള്ളം എടുക്കണ്ട, ഗന്നും ഇവിടെ വന്നോ, വന്നിട്ട് പോയിക്കോ. ആ സന്തോഷം. പിന്നെ ഇവിടെ തൊഴിലാളികൾ എത്ര പേരാണ്? തൊഴിലാളി മൂന്ന് പേരുണ്ട് ഞങ്ങള്. വെള്ളം ആള് വരുന്നില്ലാണ്ടാക്കി. ചായയും കാപ്പിയും ഒന്നും വേണ്ട. ആ അപ്പൊ നിങ്ങളെ അവിടുത്തെ പണിക്കാര്? അല്ല, മനുഷ്യരുള്ള ആൾക്കാർ. തട്ടി പോരെ, മനുഷ്യന്മാരെ തട്ടിപ്പാക്കല്ലേ കച്ചവടം ചെയ്തിട്ട്. അല്ല, ഞാനാണ് ഈ പിന്നെ കട നടത്തണത് ഞാനല്ലേ. ഇടക്ക് വരുന്ന അടക്കളയിലൊക്കെ പോയി സഹായിക്കണ്ടാവൂലേ? അതിന്റെ ആവശ്യം ഞങ്ങൾ മുതലാളിമാരെ കൊണ്ട് പഠിപ്പിക്കില്ല. പതിനഞ്ചുറുപ്പൊന്നും തരാൻ പറ്റില്ല. പൈസ ഉണ്ടാകോട്ടെ? പൈസ ഉണ്ട്. ഞാൻ ഇടുന്നു. അവര് പറയേ വേണ്ടെന്ന്. ഈ പണിക്കാർക്ക് പോസ്റ്റ് ടാഗ് ഉണ്ടോ? പോസ്റ്റ്മാൻ 12 മണിയാവുമ്പോ വരാൻ. പോസ്റ്റ്മാൻ അല്ല പറഞ്ഞ ജോലിയൊന്നുമില്ലേ? നഷ്ടത്തിലായിരുന്നു ഞങ്ങള്. എല്ലാ പണിക്കും നല്ല കാര്യ ചെലവുണ്ട്. എന്നിട്ട് ഒരു ഇത്തിരി പൈസ പറഞ്ഞു കൂട്ടിയപ്പോ നിങ്ങള് മോരിനും ചായക്കും ഒക്കെ അങ്ങോട്ട് വില കൂട്ടി. എടുക്കണ്ട, ചോദിച്ചാൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ. ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്താണ്. കാരണം എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഗ്യാസിന് പൈസ കൊടുക്കണ്ടേ? അതിനൊന്നും വില കൂട്ടിയില്ലല്ലോ.